കേടെക് നാച്ചുറൽ സയൻസ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പൈനിയൽ ഗ്ലാൻഡ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നോക്കാം. എ, ലൊക്കേറ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ട്രക്കിയ. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഗ്ലാൻഡ്. ഇതും തെറ്റാണ്. സി, സെക്രീറ്റ്സ് മെലറ്റോണിൻ. ഇത് കറക്റ്റാണ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. ദെൻ ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ സി, സെക്രീറ്റ്സ് മെലറ്റോണിൻ. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോജെനിസിസ്, സ്യൂഡോകാർപ്പി, പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ്. ആദ്യം നമുക്ക് പാർത്തനോകാർപ്പി എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. ദെൻ പാർത്തനോജെനിസിസ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ആൻ എഗ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു ആൻ എംബ്രിയോ without being fertilized by a sperm. Next, apomixis. It is a type of reproduction in which sexual organs of related structures takes part, but seeds are formed without union of gametes. Seeds are formed without union of gametes. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. Apomixis. Next one, a chemical which does not cause seed dormancy is abscisic acid, gibberellic acid, phenolic acid, para ascorbic acid. Abscisic acid, phenolic acid, para ascorbic acid എന്നിവ inhibitory substances. ഇവ seed dormancy കാരണമാവുന്ന chemicals ആണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആണ്, ജിബർലിക് ആസിഡ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിംഗിൾ സെൽ പ്രോട്ടീൻ. ലാക്ടോബാസിലസ്, നോസ്റ്റോക്ക്, സ്പൈറുലിന, അനാബിന. മൈക്രോബിയൽ സെൽസിലോ ആൽഗൽ സെൽസിലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നാല് ചോയ്സുകളിൽ സി ആണ് ഒരു സിംഗിൾ സെൽ പ്രോട്ടീൻ, അതായത് സ്പൈറുലിന. നെക്സ്റ്റ് വൺ, എ ഗ്രിഗേറിയസ് പെസ്റ്റീസ് കാറ്റർപില്ലർ, ലോക്കസ്റ്റ്, സാൻഡ് ഫ്ലൈ, അഫിഡ്സ്. ഗ്രിഗേറിയസ് പെസ്റ്റ് ആണ് ലോക്കസ്റ്റ്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെക്ടർ ബോൺ ഡിസീസ്. സ്വൈൻ ഫ്ലൂ, മലേറിയ, ചിക്കൻഗുനിയ, ലെപ്റ്റോസ്പൈറോസിസ്. മലേറിയ ഒരു വെക്ടർ ബോൺ ഡിസീസാണ്. മലേറിയ എന്ന രോഗത്തിൻ്റെ വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. അതുപോലെ ചിക്കൻഗുനിയയും ഒരു വെക്ടർ ബോൺ ഡിസീസാണ്. ചിക്കൻഗുനിയയുടെ വെക്ടേഴ്സാണ് ഈഡസ് മോസ്കിറ്റോസ്. അതുപോലെ ലെപ്റ്റോസ്പൈറോസിസും ഒരു വെക്ടർ ബോൺ ഡിസീസാണ്. റോഡൻസ് അതുപോലെ ഡോഗ്സ് എന്നിവയുടെയൊക്കെ യൂറിനിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, സ്വൈൻ ഫ്ലൂ. എച്ച് വൺ എൻ വൺ സ്ട്രെയിൻ ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ആണ് സ്വൈൻ ഫ്ലൂവിന് കാരണമായി മാറുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്ലോയം ഫൈബർ. ഹെംപ്, കോട്ടൺ, ഫ്ലാക്സ്, ജ്യൂട്ട്. ഇതിനകത്ത് ഹെംപ്, ഫ്ലാക്സ്, ജ്യൂട്ട് എന്നിവ ഫ്ലോയം ഫൈബേഴ്സിന് ഉദാഹരണമാണ്. അതേസമയം കോട്ടൺ ഒരു സർഫസ് ഫൈബറാണ്. സീഡ്സിൻ്റെ ടെസ്റ്റയിലാണ് ഈ ഫൈബർ കാണപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ ബി ആണ്, കോട്ടൺ. നെക്സ്റ്റ് വൺ, ദി നമ്പർ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇൻ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ ഈസ് വൺ ആൽഫ ചെയിൻ ആൻഡ് വൺ ബീറ്റ ചെയിൻ, ടു ആൽഫ ചെയിൻസ്, two alpha chains and two beta chains, one alpha chain and
2 ബീറ്റ ചെയിൻസ്. ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 സബ് യൂണിറ്റുകളാണുള്ളത്. ഓരോ സബ് യൂണിറ്റിലും ഒരു പോളിപെപ്റ്റൈഡ് ചെയിനും ഒരു ഹീം ഗ്രൂപ്പുമാണ് കാണപ്പെടുന്നത്. ഓൾ ഹീമോഗ്ലോബിൻസ് ക്യാരി ദ സെയിം പ്രോസ്തെറ്റിക് ഹീം ഗ്രൂപ്പ് അയൺ പ്രോട്ടോപോർഫൈറിൻ അസോസിയേറ്റഡ് വിത്ത് എ പോളിപെപ്റ്റൈഡ് ചെയിൻ ഓഫ് 141 അമിനോ ആസിഡ്സ് ആൻഡ് 146 അമിനോ ആസിഡ് റെസിഡ്യൂസ്. ഈ 141 അമിനോ ആസിഡ്സ് അടങ്ങിയ ചെയിനാണ് ആൽഫ ചെയിൻ, അതുപോലെ 146 അമിനോ ആസിഡുകൾ അടങ്ങിയ ചെയിനാണ് ബീറ്റ ചെയിൻ. അപ്പോൾ ഹ്യൂമൻ ഹീമോഗ്ലോബിനിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനുമാണ് കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ആൻസർ സി, 2 ആൽഫ ചെയിൻസ് ആൻഡ് 2 ബീറ്റ ചെയിൻസ്. നെക്സ്റ്റ് വൺ, യൂട്രോഫിക്കേഷൻ ഈസ്, ആദ്യം നമുക്ക് യൂട്രോഫിക്കേഷൻ എന്താ നോക്കാം. യൂട്രോഫിക്കേഷൻ ദി ഗ്രാജ്വൽ ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഫോസ്ഫറസ് നൈട്രജൻ ആൻഡ് അതർ പ്ലാന്റ് ന്യൂട്രിയൻസ് ഇൻ ആൻ ഏജിങ് അക്വാട്ടിക് എക്കോസിസ്റ്റം സച്ച് ആസ് ലേക്ക്. അപ്പം അതുകൊണ്ട് ആൻസർ എ ആണ്, നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ചൂസ് ആൻ എക്സാമ്പിൾ ഫോർ സിൻസൈറ്റിയം ഫ്രം ദി ഫോളോയിങ്: ലിക്വിഡ് എൻഡോസ്പേം ഇൻ കോക്കനട്ട്, കോളിയോപ്റ്റൈൽ ഇൻ ഗ്രാസസ്, അല്യൂറോൺ ലെയർ ഇൻ മോണോകോഡ്സ്, കോളിയോറൈസ ഇൻ ഗ്രാസസ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെയാണ് നമ്മൾ സിൻസൈറ്റിയം എന്ന് വിളിക്കുന്നത്. കോക്കനട്ട് ലിക്വിഡ് എൻഡോസ്പേം ഒരു സിൻസൈറ്റിയൽ സ്റ്റേജിന് എക്സാമ്പിളാണ്. അപ്പം അതുകൊണ്ട് ആൻസർ എ ആണ്, ലിക്വിഡ് എൻഡോസ്പേം ഇൻ കോക്കനട്ട്. നെക്സ്റ്റ് വൺ, ചൂസ് ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ബി ടി കോട്ടൺ. എ, ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാൻ, ഇത് കറക്റ്റാണ്. പ്രൊഡ്യൂസസ് ക്രൈ പ്രോട്ടീൻ, ഇതും കറക്റ്റാണ്. കണ്ടെയ്ൻസ് ജീൻസ് ഫ്രം ബാസിലസ് അമൈലോ ലിക്വിഫേഷ്യൻസ്, ഇത് തെറ്റാണ്. ജീൻസ് ഫ്രം ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ്. ടോക്സിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്ലാന്റ് ഈസ് ഇൻസെക്ട് സ്പെസിഫിക്, ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്, ബാസിലസ് തുറിഞ്ചിയൻസിസിൽ നിന്നാണ് ജീൻസ് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, അഗാർ ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ഗ്രാസിലേറിയ, കാര, ഓസിലറ്റോറിയ, ക്ലോറല. അഗാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൽഗകളാണ് ഗ്രാസിലേറിയ, ജലീഡിയം, യുക്യൂമ എന്നിവ. ഇവയെല്ലാം റെഡ് ആൽഗയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൽഗകളാണ്. അതുകൊണ്ട് ആൻസർ എ ആണ്, ഗ്രാസിലേറിയ. നെക്സ്റ്റ് വൺ, ചൂസ് ദി ഓപ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ബൈസെക്ഷൽ ഓർഗാനിസംസ് ഓൺലി: നീറിസ് ആൻഡ് ലീച്ച്, അസ്കാരിസ് ആൻഡ് എർത്ത്വേം, അസ്കാരിസ് ആൻഡ് നീറിസ്, എർത്ത്വേം ആൻഡ് ലീച്ച്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഡി ആണ് കറക്റ്റ് ആൻസർ, എർത്ത്വേമും ലീച്ചും ബൈസെക്ഷൽ ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് ആൻസർ ഡി. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.